സൂപ്പർ പ്രൈം ടൈം ചർച്ചയിലേക്ക് കടക്കുന്നു. ശ്രീപ്രകാശ് ബാബു, കാനത്തിന്റെ അക്കമിട്ടുള്ള ആരോപണങ്ങൾക്ക് അക്കമിട്ട് തന്നെയാണ് ഇന്നിപ്പോൾ കോടിയേരി മറുപടി നൽകിയിരിക്കുന്നത്. സൗമ്യമായ ഭാഷയിലാണെങ്കിൽ കൂടി പൂർണ്ണമായും ബോധ്യമാവുന്ന മറുപടികളാണോ കോടിയേരിയുടെ ഭാഗത്തുനിന്നും സി പി ഐക്ക് ലഭിച്ചിരിക്കുന്നത്? കോടിയേരിയുടെ പത്രസമ്മേളനം മറ്റു പലരെയും പോലെ ഞാനും കണ്ടതാണ്. കോടിയേരി അതിൽ ആദ്യ ഭാഗത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പൊതു പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളുടെ വാക്കുകൾ യു ഡി എഫിൻ്റെ കയ്യിൽ ആയുധമാകരുത് എന്നുള്ള നിലയിലുള്ള അഭിപ്രായ പ്രകടനമാണ് നടത്തിയത്. മറ്റു കാര്യങ്ങൾ സി പി എമ്മിൻ്റെ ഓരോ വിഷയങ്ങളിലുമുള്ള നിലപാടുകളുടെ വിശദീകരണമായിരുന്നു. അത് ആ പാർട്ടിക്ക് അതിനുള്ള അവകാശമുണ്ട്, അവരത് വിശദീകരിച്ചു. ആ പൊതു കോടിയേരിയുടെ ആ സ്റ്റേറ്റ്മെൻറ്റുകളെ പൊതുവിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയും ചെയ്തു. കാനം രാജേന്ദ്രൻ വളരെ വ്യക്തമായി തന്നെ കോടിയേരിയുടെ അഭിപ്രായങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുകയും ചെയ്തു. ശ്രീപ്രകാശ് ബാബു, പൊതുവിൽ അങ്ങനെ ഒരു പ്രതികരണം ആദ്യഘട്ടത്തിൽ കാനം അങ്ങനെ ഒരു ചെറിയ പ്രതികരണം പൊതുവിൽ സ്വാഗതം ചെയ്യുന്നു എന്ന രീതിയിൽ തന്നെയാണ് നടത്തിയത്. അതിനുശേഷം ഇപ്പോൾ പുനലൂരിൽ നടക്കുന്ന പൊതു പരിപാടിയിൽ അങ്ങനെ ഒരു പ്രതികരണമല്ല കാനത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്നത്. സി പി ഐ ആരെങ്കിലും ക്ഷണിച്ചു വന്നതല്ല, സി പിക്ക് അതിനുള്ള അവകാശമുണ്ട് എന്ന നിലയ്ക്ക് കൃത്യമായി പറയുന്നു. സി പിക്ക് കൃത്യമായ നിലപാടുകളുണ്ട് എന്ന് വ്യക്തമായി പറയുന്നു. എല്ലാം ശരിയെന്ന് പറയുന്ന പാർട്ടിയല്ല സി പി ഐ എന്ന് കൂടി അദ്ദേഹം പറയുകയാണ്. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇന്നിപ്പോൾ കോടിയേരി നടത്തിയിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും അതേപടി വിഴുങ്ങാൻ സി പി ഐ തയ്യാറല്ല എന്ന് തന്നെയല്ലേ? അങ്ങനെ അതിനെ വ്യാഖ്യാനിക്കേണ്ടതില്ല സ്മൃതി. കാരണം എന്തെന്ന് വെച്ചാൽ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ ഈ വിഷയങ്ങളിൽ അത് വിശദീകരിച്ചു. ഞങ്ങളുടെ നിലപാടുകൾ നേരത്തെ തന്നെ വിശദീകരിച്ചു. ഇതെല്ലാം സി പി ഐയും സി പി എമ്മും തമ്മിലുള്ള തർക്കമാണ് എന്ന നിലയിൽ കൊണ്ടുവരേണ്ടുന്ന ഒരു കാര്യമേ ഇല്ല. ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അതിൽ ബന്ധപ്പെട്ട് നിൽക്കേണ്ടുന്ന ചില ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്ന് വരുന്ന വീഴ്ചകളുണ്ട്. ചുമതലപ്പെടുത്തിയിട്ടുള്ള ചില ആളുകളുടെ ഭാഗത്തു നിന്ന് വന്ന വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതല്ല ചില സംഭവവികാസങ്ങൾ ഉണ്ടായത് എന്നുള്ളതുകൊണ്ടാണ്. അത് തിരുത്തേണ്ടുന്നത് ഇടതുപക്ഷത്തിന്റെ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ അത് ചൂണ്ടിക്കാണിച്ചത്. എല്ലാവരുടെയും മനസ്സിലുണ്ടോ? എം പി രാജേഷ് കേന്ദ്രത്തിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം വാർത്താ സമ്മേളനം തുടങ്ങിയിരിക്കുന്നത്. ഈ ഐ പി എസ് ഐ എസ് ഉദ്യോഗസ്ഥരുടെ ചിലരുടെയെങ്കിലും പ്രവർത്തനം കേന്ദ്രത്തിന്റെയും ആർ എസ് എസിന്റെ ചില നേതാക്കളുടെയും ചിന്തകൾക്ക് അടിസ്ഥാനപ്പെടുത്തി അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി ചില ഉദ്യോഗസ്ഥരുടെ പ്രവർത്തിക്കുന്നു എന്ന, അങ്ങനെ കേന്ദ്രത്തിന്റെ നിലപാടുകൾക്കനുസരിച്ച് സംസ്ഥാനത്ത് ഐ എ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ വിജയമാണ്, കേന്ദ്രത്തിന്റെ വിജയമാണ്, ഇവിടുത്തെ സർക്കാരിന്റെ പരാജയവുമാണ്. അതിനെ ആ നിലയ്ക്കല്ലേ കാണേണ്ടത്? ഇവിടുത്തെ ജനവിധി ബി ജെ പിക്ക് അനുകൂലമായിരുന്നില്ല, ഇവിടുത്തെ ജനവിധി ഇടതുപക്ഷത്തിന് അനുകൂലമായിരുന്നു. അപ്പോൾ ആ ജനവിധിക്ക് അനുസരിച്ച് പ്രവർത്തിക്കാൻ ഉദ്യോഗസ്ഥരെ നിലയ്ക്ക് നിർത്താൻ സാധിക്കേണ്ടത് ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരിനാണ്. സ്മൃതി, അത്ര ലളിതമായിട്ട് ഇതിനെ വായിക്കുന്നത് എന്നെ ആശ്ചര്യപ്പെടുത്തുന്നു. കേന്ദ്ര സർക്കാർ ഫെഡറൽ തത്വങ്ങളുടെ പൂർണ്ണമായ ലംഘനം നടത്തുന്നു എന്ന നിലയിലല്ലേ അതിനെ കാണേണ്ടത്? സാധാരണഗതിയിൽ എല്ലാവരും ആ ഗൗരവത്തിലല്ലേ അതിനെ കാണുക? ഐ എ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരുടെ മുകളിൽ കേന്ദ്രത്തിനുള്ള ഒരു റോളുണ്ട്, ഒരു നിയന്ത്രണമുണ്ട്. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനത്തെ അസ്ഥിരപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നു എന്നത് കേന്ദ്രത്തിന്റെ വിധേയമായിട്ട് അംഗീകരിച്ചു കൊടുക്കുക എന്നതാണോ നമ്മൾ ചെയ്യേണ്ടത്? അത് കേന്ദ്ര സർക്കാർ അധികാര ദുർവിനിയോഗമായിട്ടും കേന്ദ്ര സർക്കാർ ഫെഡറൽ തത്വങ്ങൾ ലംഘിക്കുന്നതുമായിട്ടുമാണ് സാധാരണഗതിയിൽ എല്ലാവരും വിലയിരുത്തുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു യഥാർത്ഥത്തിലുള്ള അധികാരം കേന്ദ്രത്തിനുണ്ടോ? യഥാർത്ഥ അധികാരം വിജയകരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ശരി, നിങ്ങൾക്ക് അത് വിജയമാണ് എന്ന് പറയാം. യഥാർത്ഥത്തിൽ ഇല്ലാത്ത അധികാരം ഉപയോഗിക്കുക, ഭരണഘടനാ വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുക, നിയമവിരുദ്ധമായിട്ട് ഇടപെടുക, അതിനെ നിങ്ങളൊരു വിജയമായിട്ടാണ് അംഗീകരിച്ചു കൊടുക്കുന്നത് എങ്കിൽ വളരെ വിചിത്രം എന്നേ എനിക്ക് പറയാനുള്ളൂ. എം ബി രാജേഷ് പറഞ്ഞതനുസരിച്ച് എല്ലാ ഉദ്യോഗസ്ഥരെയും പറയുന്നില്ല, ചില ഉദ്യോഗസ്ഥർ മാത്രമെന്ന് തന്നെയാണ് കോടിയേരിയും ചൂണ്ടിക്കാണിക്കുന്നത്. അത്തരം കുറച്ച് ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല എന്ന് കൂടി അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ശ്രീ എം ബി രാജേഷ്, അങ്ങനെയല്ല. ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കാൻ എങ്ങനെ കഴിയുന്നു എന്ന് മുഖ്യമന്ത്രി തെളിയിച്ചതാണല്ലോ. ഞാനത് ആവർത്തിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ
ധീരമായിട്ടുള്ള നിലപാടിനെ അത്യപൂർവമായ സന്ദർഭങ്ങളിൽ ഞങ്ങളെ അംഗീകരിച്ച ഒന്നതായിരുന്നല്ലോ. ഐ എ എസ് ഉദ്യോഗസ്ഥന്മാർ കൂട്ടത്തോടെ ഒരു പണിമുടക്ക് ഭീഷണിയുമായിട്ട് വന്നതിനെ എങ്ങനെയാണ് ആ പണിമുടക്ക് ഭീഷണി ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായിട്ട് കെട്ടടങ്ങിയത് എന്നും എങ്ങനെ ഒരുപക്ഷെ ഇന്ത്യയിൽ മറ്റൊരു മുഖ്യമന്ത്രിക്കും സാധ്യമാകാത്ത നിലയിൽ അതിനെ നേരിട്ടു എന്നത് അത്ര മറന്നുപോകാൻ മാത്രം കാലമായിട്ടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് സ്മൃതിയുടെ ചോദ്യത്തിനുള്ള ഉത്തരം അതിലടങ്ങിയിട്ടുണ്ട്. അടുത്ത ജയശങ്കർ, ഒരു നിസ്സഹായാവസ്ഥയിലാണോ സർക്കാർ? ഇപ്പോൾ കേന്ദ്രത്തിനെ പഴി പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്, പിന്നീട് അങ്ങോട്ട് സി പി ഐക്കുള്ള മറുപടിയാണ്. അതിൽ നിന്ന് തന്നെ തുടങ്ങിയാണെങ്കിൽ ഐ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥർ ചില ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനത്തിൽ തുടങ്ങിക്കൊണ്ടാണ് കോടിയേരി വാർത്താ സമ്മേളനം തുടങ്ങിയത്. അതൊരു നിസ്സഹായാവസ്ഥയാണ് സർക്കാരിന്റെ എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഒരിക്കലുമല്ല. ഐ എ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥരെ കേന്ദ്ര സർവീസിൽ തിരഞ്ഞെടുത്ത് ഇങ്ങോട്ടേക്ക് അയച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ പൂർണ്ണമായ ഉത്തരവാദിത്വം കേരള സർക്കാരിനാണ്. ഇപ്പോൾ ഐ എ എസ്സുകാർ സമരം ചെയ്യാൻ പോയ കാര്യം രാജേഷോട് സൂചിപ്പിച്ചല്ലോ, അതെങ്ങനെ നേരിട്ടത്? ഇവിടെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരുടെ മേലുള്ള ശിക്ഷണ നടപടിക്കുള്ള അധികാരം പോലും കേരള സർക്കാരിനാണ്. ടോമിൻ തച്ചങ്കരി ആരെ സസ്പെൻഡ് ചെയ്ത്? ഉമ്മൻചാണ്ടിയല്ലേ സർക്കാരിന് സസ്പെൻഡ് ചെയ്യാൻ അധികാരമുണ്ട്. അവരെ പിരിച്ചുവിടാനുള്ള തീർച്ചയായിട്ടും അവരേത് സ്ഥാനത്തിരുന്ന് ജോലി ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. ഇപ്പോൾ സെൻകുമാറിനെ പോലെ പ്രഗത്ഭനായ ഒരു ഉദ്യോഗസ്ഥനെ എന്തുകൊണ്ടാണ് ഇവർ മാറ്റിയത്? സെൻകുമാർ മോശക്കാരനായിട്ടാണോ? അയാൾ കേസ് അന്വേഷിക്കാൻ അറിയാൻ പാടാത്തതായിട്ടാണോ? കൈക്കൂലിക്കാരനായിട്ടാണോ? ഒന്നുമല്ല, അയാൾ പ്രാപ്തനായ ഉദ്യോഗസ്ഥനാണ്. പക്ഷേ അയാളുടെ സേവനം നമ്മുടെ സർക്കാരിന് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ലോകനാഥ ബെഹ്റയായിരിക്കും കുറച്ചുകൂടി നല്ലത് തോന്നി അവിടെ കൊടുത്തു വെച്ചു. അതിൻ്റെ ഫലമുള്ള ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ അങ്ങനെ വരുമ്പോൾ മുൻപത്തെ പല ഉദ്യോഗസ്ഥരെ പേരിലും പല ആരോപണങ്ങൾ ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ ആരെയും എവിടെയും വെക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി ഉണ്ടാകുമല്ലോ എന്നൊക്കെയാണ് കോടിയേരി വളരെ ലളിതമായി, താങ്കൾ നേരത്തെ എന്നോട് പറഞ്ഞത് വളരെ ലളിതമായി ഞാൻ അതിനെ കാണുന്നു എന്നാണ്, അതിനെയും വളരെ ലളിതമായിട്ടാണ് കോടിയേരി അവതരിപ്പിച്ചത്. അത്ര ലളിതമാണോ രമൺ ശ്രീവാസ്തവയ്ക്ക് നൽകുന്ന സ്ഥാനം? ഒന്ന്, ഈ ഉപദേശകനായിട്ട് നിയമിക്കുക എന്ന് പറഞ്ഞാൽ ആ ഉപദേശം സർക്കാരിന് സ്വീകാര്യമായിടത്തോളം മാത്രം സ്വീകരിക്കുക എന്നതാണ്. അതല്ലാതെ ഉപദേശം സർക്കാരിന് സ്വീകരിക്കാൻ ഉള്ളതുപോലെ തന്നെ ആയിക്കോട്ടെ ശ്രീ എം പി രാജേഷ്, ആയിക്കോട്ടെ. കാനം പറയുന്ന പോലെ സിറാജുനീസയും കരുണാകരനെയും ഒക്കെയാണ് അപ്പോൾ ഓർമ്മ വരുന്നത് എന്ന് പറഞ്ഞാൽ അതിനെയും കുറ്റപ്പെടുത്തരുത്. വേണ്ട ഉപദേശങ്ങൾ മാത്രം സ്വീകരിക്കാമെന്ന് പറയുമ്പോഴും പോലീസ് നയത്തിലാണ് അദ്ദേഹം ഇടപെടുന്നത്. ഇപ്പോൾ ഒരു സ്വകാര്യ സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന അദ്ദേഹം അദ്ദേഹത്തെ ഉപദേശ സ്ഥാനത്തേക്ക് കൊണ്ടുവരുമ്പോൾ പോലീസ് തലപ്പത്ത് തന്നെ ഇക്കാര്യത്തിൽ എതിരഭിപ്രായങ്ങളുണ്ട് എന്നും വാർത്തകൾ ഇപ്പോൾ വരുന്നുണ്ട്. പോലീസ് നയത്തിൽ ഇടപെടാനൊന്നും ഒരു ഉപദേശകനും അധികാരമുണ്ടാവുകയില്ല. അത് പോലീസ് നയത്തിൽ എന്നല്ല, ഒരു ഉപദേശകനും ഒരു നയത്തിലും ഇടപെടാൻ അധികാരമുണ്ടാവുകയില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയ കാര്യമാണ്. നയം LDFന്റേതാണ്. LDF നയമാണ് മന്ത്രിമാർ തന്നെ നടപ്പാക്കുക, മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെയുള്ള ആളുകൾ നടപ്പാക്കുക. LDF നയമാണ് ആ നയം നടപ്പാക്കുന്നതിന് സഹായകരമായിടത്തോളം ഉപദേശം, ഒരുപക്ഷെ പ്രൊഫഷണൽ വൈദഗ്ധ്യം, അവരുടെ പ്രൊഫഷണൽ അനുഭവങ്ങൾ, അത് ഉപയോഗപ്പെടുത്തുക എന്ന് മാത്രമേ ഈ ഉപദേശകനെ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ഏത് ഉപദേശകനായിരുന്നാലും ശരി, അതിനപ്പുറം ഉപദേശകന്റെ എല്ലാ കാര്യങ്ങളും നടപ്പാക്കാൻ, ഉപദേശകന്റെ ഉപദേശം നടപ്പാക്കാനല്ല സർക്കാർ ഇരിക്കുന്നത്. സർക്കാർ നയം നടപ്പാക്കാൻ സഹായകമായ ഉപദേശം സ്വീകരിക്കുക എന്നുള്ളത് മാത്രമാണ്. ശ്രീ എൻ എം പിയേഴ്സൺ, ഇതിപ്പോൾ CPI ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു, CPM അതിന് മറുപടി പറയുന്നു, അതിനുശേഷം കാര്യങ്ങൾ ബോധ്യപ്പെട്ടു എന്ന് കാനം പറയുന്നു. അതോടെ ആ കാര്യങ്ങൾ അവിടെ അവസാനിക്കുകയാണോ? ഇതിപ്പോൾ ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. ഇത് CPയുടെയും CPMന്റെയും ഇടയ്ക്കുള്ള ഒരു പ്രശ്നമായി ചുരുക്കി കാണേണ്ടതുണ്ടോ ശ്രീ എൻ എം പി എസ് എൻ? അങ്ങനെയാണെങ്കിൽ തന്നെ അത് ബോധ്യമാകുന്ന മറുപടികളാണോ ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്? ഒരിക്കലും അങ്ങനെ കാണാൻ പാടില്ല. പല ഘട്ടങ്ങളിലും CPIയും CPM തമ്മിലുള്ള തർക്കങ്ങൾ ഈ കേരളം കണ്ടിട്ടുള്ളതാണ്, ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് CPI CPM തർക്കമായിട്ട് ഒതുക്കാവുന്നതല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്ന സമയത്ത് കേരളത്തിലെ ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. ആ പ്രതീക്ഷയ്ക്ക് അനുസൃതമായിട്ടുള്ള രീതിയിൽ ഭരിക്കുന്നതിൽ ഗവൺമെൻറ് പരാജയപ്പെടുന്നതാണ് ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പരാജയപ്പെടുന്ന സമയത്ത് അത് ആദ്യമൊക്കെ ചിലപ്പോൾ വളരെ നിശബ്ദമായിട്ടുള്ള രീതിയിലുള്ള വിമർശനങ്ങളായിട്ട് ഉയർന്നു വന്നിട്ടുണ്ടാകും.
പക്ഷെ പിന്നീട് അതിശക്തമായിട്ടുള്ള വിമർശനങ്ങളായിട്ട് അത് വളരുകയും വികസിക്കുകയും ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് അതിനെ കാണേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ കാണുന്ന സമയത്ത് സർക്കാരിൻ്റെ മുഖ്യമായിട്ടുള്ള ചുമതല എന്ന് പറയുന്നത് ആ വിമർശനങ്ങളിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് പരിശോധിച്ച് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ശ്രമിക്കേണ്ടത്. അങ്ങനെ പരിഹരിച്ചാൽ മാത്രമാണ് ജനങ്ങളിലേക്ക് സർക്കാരിന് തിരിച്ചു വരാനായിട്ട് കഴിയുള്ളൂ. ജനങ്ങളുടെ സർക്കാർ എന്ന് പറയുന്നത് ജനങ്ങളുടെ ഇച്ഛകളെ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള സർക്കാരാണ്. സത്യത്തിൽ അത്തരമൊരു സർക്കാരിന് നൽകപ്പെടേണ്ടതായിട്ടുള്ള ഉപദേശക സംഘത്തിൻ്റെ ഉപദേശമല്ല കേരളത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ഈ സർക്കാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് രമൺ ശ്രീവാസ്തവയ്ക്ക് വരുന്ന സമയത്ത് അവരേതു തരത്തിലുള്ള ഉപദേശമായിരിക്കും സർക്കാരിന് കൊടുക്കുക എന്നുള്ളത് കേരളത്തിലെ ഇടതുപക്ഷം തീർച്ചയായിട്ടും ചോദ്യം ചെയ്യേണ്ടത് തന്നെയാണ്. കാരണം കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിൻ്റെ പോലീസ് നയം എന്ന് പറയുന്നത് കാര്യങ്ങൾ മാത്രമേ എടുക്കുകയുള്ളൂ. അദ്ദേഹം ഇങ്ങനെ ഉപദേശിച്ചോട്ടെ, ഉപദേശത്തിൽ ഇഷ്ടപ്പെടുന്നത് മാത്രം എടുക്കും, മറ്റേത് കളയും എന്ന രീതിക്കാണ് സർക്കാർ ഇക്കാര്യത്തെ കാണുന്നത് എന്ന് പറയുന്നത്. അത്ര ലാഘവത്തോടെയാണോ നമ്മൾ എടുക്കേണ്ടത്? ഉപദേശകന്മാരുടെ ആവശ്യം തന്നെ എന്താണ്, കേരളത്തിൽ വി എം എസ് അമ്പൂരിപ്പാട് തൊട്ട് ഉമ്മൻചാണ്ടി വരെയുള്ള ആളുകൾ ഭരിച്ചില്ല, അവർക്ക് ഉപദേശികളെ വെച്ചിട്ടോ ഭരിച്ചത്? സാധാരണ ഉപദേശികളെ വെക്കുന്നത് അഡ്വൈസർ ഭരണം ഉണ്ടാകുന്ന എപ്പോഴാണ്, ഗവർണർ ഭരിക്കുമ്പോഴാണ്. എൻ്റെ ഓർമ്മയിലെ ഏറ്റവും അവസാനം ശ്രീമതി ജ്യോതി വെങ്കടാചലം മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ്. അതായത് 1981 നാരായണ മന്ത്രിസഭ രാജിവെച്ചതിന് ശേഷവും പിന്നെ 82 കരുണാകരൻ്റെ കാസ്റ്റിംഗ് മന്ത്രിസഭ പോയതിന് ശേഷവും ജ്യോതി വെങ്കടാചലം ഗവർണറായിരിക്കുന്ന സമയത്താണ് അവസാനം അഡ്വൈസർ ഭരണം ഉണ്ടായത്. അന്ന് ആ ഗവർണർ അഡ്വൈസ് ചെയ്യാൻ രണ്ട് പേരെ ഉണ്ടായിരുന്നുള്ളൂ, രണ്ട് IAS ഉദ്യോഗസ്ഥന്മാരും, ഒന്ന് ചന്ദ്രഭാനുമായിരുന്നു, മറ്റത് കാളീശ്വരനും മറ്റുമായിരുന്നു. അങ്ങനെ രണ്ട് അഡ്വൈസർമാരെ വെച്ചിട്ടാണ് ഗവർണർ കൊണ്ടുവരുന്നത്. ഈ 19-20 മന്ത്രിമാർ ചെയ്യുന്ന ജോലി രണ്ട് അഡ്വൈസർമാർ ചെയ്തു, കാരണം അവർ നല്ല കഴിവും പ്രാപ്തിയും പരിചയമൊക്കെ ഉള്ളവരാണ്. ഇവിടെ ഓരോ വിഷയങ്ങൾക്കും സർക്കാരിനെ ഉപദേശിക്കാൻ ഉപദേഷ്ടാക്കളെ വെക്കുന്നു, അതിന് കുഴപ്പമൊന്നുമില്ല. എല്ലാവർക്കും ചീഫ് സെക്രട്ടറിയുടെ റാങ്ക് കൊടുക്കുന്നു, ശമ്പളം കൊടുക്കുന്നില്ല എന്ന് മാത്രമുള്ളൂ. പ്രഭാവർമ്മയ്ക്ക് മാത്രം ശമ്പളവും ബാക്കി 6 ഉപദേഷ്ടാക്കളും ശമ്പളമില്ലാതെ നിസ്വാർത്ഥ സേവനം ചെയ്യുന്ന നിഷ്കാമ കർമ്മികളാണ്. ഒരു ഇടതുപക്ഷ സർക്കാർ ആളുകളുടെ നിന്ന് ഉപദേശം മേടിച്ചിട്ട് പൈസ കൊടുക്കാതിരിക്കുന്ന തന്നെ മര്യാദ കിട്ടണം. തീർച്ചയായിട്ടും പൈസ കൊടുക്കണം, കാരണം മാർക്സിൻ്റെ സിദ്ധാന്തം അനുസരിച്ച് ഒരാളെ കൊണ്ട് ജോലി ചെയ്യിച്ചിട്ട് കൂലി കൊടുക്കാതിരിക്കുന്നത് ശരിയല്ല. സംശയം പിയേഴ്സിനോട് ചോദിച്ചാൽ പുള്ളി കൊടുത്തിട്ട് പഠിച്ചിട്ടുള്ള അത് ശരിയല്ല, മാർക്സിസത്തിന്റെ അടിസ്ഥാന തത്വത്തിന് ശമ്പളം കൊടുക്കാതെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മറ്റൊരു സ്വകാര്യ സ്ഥാപനത്തിന് ഉപദേശകനായി തന്നെയാണ് ജോലി ചെയ്യുന്നത് ശ്രീ രമൺ ശ്രീവാസ്തവ എന്നാണ് കേൾക്കുന്നത്. അതിന് അദ്ദേഹത്തിന് ഭാരിച്ച ശമ്പളവും ലഭിക്കുന്നുണ്ട്. അത് വേണ്ടെന്ന് വെച്ചുകൊണ്ട് ഇവിടെ സൗജന്യമായി സർക്കാരിന് ഉപദേശം നൽകാൻ അദ്ദേഹം വരുമെന്നാണോ പ്രതീക്ഷിക്കേണ്ടത്? അല്ല, എനിക്കറിയില്ല, ചിലപ്പോൾ അദ്ദേഹം വളരെ ഹൃദയവിശാലതയുള്ള ആളായിരിക്കും. നമ്മളറിയുന്ന ശ്രീവാസ്തവയെ കുറിച്ച് പല എം പി രാജേഷ് പറയട്ടെ, അക്കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ, അതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. ശ്രീ എം പി രാജേഷ്, അക്കാര്യങ്ങളെല്ലാം നേരത്തെ ഗവൺമെന്റ് മുഖ്യമന്ത്രിയും പിന്നീട് കോടിയേരിയും വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. കൂടുതൽ അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല, അതാണ് ചർച്ചാ വിഷയമെങ്കിൽ ശരി. അല്ല, അതും ചർച്ചയിൽ ഒരു വിഷയമാണ്. ശ്രീ പ്രകാശ് ബാബു, ഇന്നിപ്പോൾ ഏറ്റവും ശക്തമായി തന്നെ വളരെ വ്യക്തമായി തന്നെ കോടിയേരി ഇന്ന് വ്യാജ ഏറ്റുമുട്ടൽ എന്താണ് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. നിലമ്പൂർ നടന്ന സംഭവത്തെക്കുറിച്ച് പറഞ്ഞത് അതിന് ഇന്നിപ്പോൾ മറുപടിയായി കാനം പറയുമ്പോഴും അത് വ്യാജ ഏറ്റുമുട്ടൽ തന്നെയാണ് എന്ന നിലപാട് അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനർത്ഥം കോടിയേരി പറഞ്ഞ കാര്യങ്ങൾ അത് അംഗീകരിക്കാൻ CPI തയ്യാറല്ല എന്ന് തന്നെയല്ലേ ശ്രീ പ്രകാശ് ബാബു തുറന്നു പറയണം ഈ ചർച്ചയെ? കാനം ഇന്ന് പുനലൂർ നടത്തിയ യോഗത്തിൽ ഞാനും ഉണ്ടായിരുന്നു, ഞാനും സന്നിഹിതനായിരുന്നു, ഞാനും ആ യോഗത്തിൽ കാനത്തിന് ശേഷം സംസാരിക്കുകയും ചെയ്തതാണ്. സവ് കാനം അങ്ങനെ പറഞ്ഞ അങ്ങനെ അല്ല പറഞ്ഞത്. കോടിയേരി പറഞ്ഞത് സവ് കോടിയേരി പറഞ്ഞത് നിങ്ങൾ സ്മൃതി നിങ്ങൾ ശാന്തമായി കോടിയേരി പറഞ്ഞത് ആലോചിച്ച് നോക്കുക. കോടിയേരി എന്താ പറഞ്ഞത്? നിലമ്പൂരിലെ ഏറ്റുമുട്ടലിനെ സംബന്ധിച്ച് സവ് കോടിയേരി അവസാനം പറഞ്ഞത് അതിനൊരു മിനിസ്റ്റീരിയൽ തലത്തിലുള്ള അന്വേഷണത്തിന് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് വരട്ടെ, അതിൽ CPI നിലപാട് അത്തരത്തിലുള്ള മാവോയിസ്റ്റുകളാവട്ടെ മറ്റേതെങ്കിലും വിഭാഗത്തിൽപ്പെട്ട ആളുകളാവട്ടെ വ്യത്യസ്ത അഭിപ്രായമുള്ള ആളുകളെ വെടിവെച്ച് കൊല്ലുന്നതിനോട് CPIക്ക് യോജിപ്പില്ല, മാവോയിസ്റ്റ് വേട്ട എന്ന പേരിൽ അവരെ കൊല്ലുന്നതിനോട് യോജിപ്പില്ല. അതും പറഞ്ഞു, അതും കസ്റ്റഡിയിൽ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു, ഞാനത് കേട്ടു. അതെ, ഒന്ന്
അങ്ങനല്ല സ്മൃതി. ഒന്ന്, പിന്നെ നക്സലൈറ്റ് നേതാവായിരുന്ന വർഗീസിനെ സംബന്ധിച്ചും, രണ്ടാമത് മുത്തങ്ങ സംഭവത്തെക്കുറിച്ചും പറഞ്ഞു. അത് രണ്ടും പറയുമ്പോൾ കസ്റ്റഡിയിൽ എടുത്ത് വെടിവെച്ചതാണെന്നുള്ള നിങ്ങൾക്ക് തന്നെ അറിഞ്ഞൂടെ. ഞാൻ പറഞ്ഞത് കോടിയേരിയുടെ കൺക്ലൂഷനാണ്. കോടിയേരിയുടെ കൺക്ലൂഷൻ, അതിനൊരു മിനിസ്റ്റീരിയൽ തലത്തിലുള്ള അന്വേഷണം ഉണ്ട്, അത് വരട്ടെ. പിന്നെ രണ്ടാമത്തെ സംബന്ധിച്ച് സി പി എമ്മിന്റെ നിലപാട്.